ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിനായി ഇളയവൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വീട്ടിലെ സഹായത്തോടുള്ള ബന്ധത്തിൽ ഈ ശുശ്രൂഷയെ പങ്കുചേർന്നിരിക്കുന്ന സ്റ്റുഡിയോയിലും ലോകം പാടിയിരുന്നു കൊണ്ട് പങ്കുചേർന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, പ്രിയരായവർ ഏവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കത്തദാസന്മാരെ ഓർത്ത് പ്രത്യേകമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിലെല്ലാവർക്കും ഒരിക്കലൂടെ വന്നത് വീട്ടിലെ സഭായോഗത്തിലും ഈ ആത്മമാരിയുടെ ദിനങ്ങളിലും കളിദാസന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാമത് അധ്യായത്തിൽ നമ്മൾ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് ജനത്തോട് പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്യത്തിനായിട്ട് കാത്തിരിക്കാം, നിങ്ങൾ എരിശിലേയും വിട്ടു പോകരുത്. അങ്ങനെ അവർ കാത്തിരുന്നപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വലിയൊരു കൊടിയ മുഴക്കത്തെ പോലെ അവരുടെ മേൽ വന്നു എന്ന് കാണും. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ആ സംസാരത്തിൽ തിരുവചനത്തെ കോട്ടി ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. യോബേൽ പ്രവചനം 2-ാം അധ്യായത്തിലുള്ള ആ വാക്യം എടുത്ത് പ്രസംഗിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരുടെ ഹൃദയത്തെ കുത്തുകൊണ്ടു. അവർ ചോദിക്കുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അപ്പോസ്തലം പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ അവിടെ നമ്മൾ കാണുകയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാര നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവനും ഉയർപ്പിച്ചവനായ ക്രിസ്തുവിനെക്കുറിച്ച് തിരുവചനാടിസ്ഥാനത്തിൽ അപ്പോസ്തലൻ സംസാരിക്കുകയാണ്. വളരെ ഗൗരവമായി ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ ഹൃദയത്തെ കൊത്തുകൊണ്ടു, ദൈവവചനം പങ്കുവെച്ചപ്പോഴാണ് ഹൃദയത്തെ കൊത്തുകൊണ്ടു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ എളിയ ദാസൻ പങ്കുവെക്കുന്നത് അടിസ്ഥാന വേദോപദേശങ്ങളാണ്. അതിൻ്റെ പല മുൻ എപ്പിസോഡുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഈ ഒരു മാസത്തിലെ ആത്മമാരിയുടെ ദിനങ്ങളിലാണ് നമ്മളത് പങ്കുവയ്ക്കാൻ തുടങ്ങിയത്. ഉണർവുണ്ടായപ്പോൾ, പരിശുദ്ധാത്മാവ് വന്നപ്പോഴുണ്ടായ മാറ്റമാണ് 7 അടിസ്ഥാന വേദോപദേശങ്ങൾ. ഒന്ന്, രക്ഷയാണ്, മാനസാന്തരപ്പെടണം. എന്താണ് രക്ഷ, എന്തല്ല രക്ഷ, രക്ഷയുടെ ത്രികാല മാനങ്ങൾ, ഈ വിധ വിഷയങ്ങളെ പൗരുഷനിലൂടെ ചിന്തിക്കുവാൻ ദൈവം സഹായിച്ചു. രണ്ടാമത്തെ കാര്യം, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം എന്നുള്ളതാണ്. മൂന്നാമത്തേത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നുള്ളതാണ്. നാലാമത്തേത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് ലോകത്ത് രക്ഷപ്പെടണം, അഥവാ വിശുദ്ധിയും വേർപാടും പാലിക്കണം. അഞ്ചാമത്തേത്, കൂട്ടായ്മ ആചരിക്കണം. 6, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം. അപ്പോൾ 7 അടിസ്ഥാന വേദോപദേശം: രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ്, വേർപാട്, കൂട്ടായ്മ, അപ്പം നുറുക്കുക, തിരുമേശ, പ്രാർത്ഥന കഴിക്കുക. ഈ അടിസ്ഥാന വേദോപദേശങ്ങളിൽ നമുക്ക് ദൈവവചനത്തെ കാണാൻ കഴിയും. ഇന്നും അതിൻ്റെ തുടർമാനമായി ചിന്തിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ കാത്തിരിപ്പ് യോഗത്തിലും എളിയവൻ ആ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്താണ് രക്ഷ, എന്തല്ല രക്ഷ? രക്ഷ എന്ന് പറയുന്ന കേവലം മാറ്റത്തിനപ്പുറത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ്, വ്യക്തിപരമായൊരു ബന്ധമാണ്. രക്ഷാനുഭവം എന്ന് പറയുന്നത് വ്യക്തിപരമായൊരു ബന്ധമാണ്. ആ ബന്ധത്തിൽ ഉള്ളവർ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. രക്ഷയുടെ ത്രികാല അനുഭവങ്ങൾ, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് രക്ഷാനുഭവത്തിൽ നമ്മൾ വളരുക? എന്തെങ്കിലും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുക. അതിന് പ്രധാനപ്പെട്ടതായി നമ്മളെ സഹായിക്കുന്ന ഒന്ന്, കൂട്ടായ്മയും 2, തിരുവചന ധ്യാനവുമാണ്. ഇതര മത പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു ക്രൈസ്തവേതര പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു സഹോദരൻ്റെ സ്ഥാപനത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഞാൻ കയറി ചെല്ലുകയാണ്. അദ്ദേഹം ഒരു ക്രൈസ്തവേതര പശ്ചാത്തലമാണ്, എന്നാൽ യേശുക്രിസ്തുവുമായിട്ടൊരു ബന്ധമുള്ളൊരു സഹോദരൻ. നട്ടുച്ചയ്ക്ക് ഒരു ക്രൈസ്തവേതരമായ സാമൂഹികമായ ഒരു ചുറ്റുപാടുള്ള ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലം. ഞാൻ ഈ കടയിലോട്ട് കയറി ചെല്ലുമ്പോൾ സത്യത്തിൽ ഞാൻ ഹർഷ പുളകുന്നതിനായി, രോമ കഞ്ചുകുന്നതിനായി, എനിക്ക് ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. എൻ്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കൂരിത്തരിച്ചു. ഒറ്റ കാര്യം കൊണ്ട് നട്ടുച്ചയാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ തൻ്റെ കൗണ്ടറിൽ ഇരുന്നു കൊണ്ട് വേദപുസ്തകം വായിക്കുക, അതിൽ കുനിഞ്ഞിരുന്ന് വേദപുസ്തകം വായിക്കുക. ഞാൻ ചെന്നതും നിന്നതും ആ മനുഷ്യൻ അറിഞ്ഞില്ല, അയാളുടെ തല വേദപുസ്തകത്തിൽ. വിജാതീയ ഒരു പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു സഹോദരൻ തിരുവചനം നട്ടുച്ചയ്ക്ക് വായിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവരായ പലരും വിശുദ്ധ വചനം
എന്തുമാത്രം വായിക്കുന്നുണ്ടെന്നുള്ളൂ. എന്തുകൊണ്ടാണ് വചനം വായിക്കേണ്ടത്? സംഗീതം ഒന്നേ വായിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ തിരുപ്പെടുത്തി ഇരിക്കാതെയും. അടുത്തത് ചേർന്ന് പറഞ്ഞേ, യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ. അടുത്ത വാക്യം ചേർന്ന് പറഞ്ഞ് അവൻ ആചരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത മൈവൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും അടുത്ത വാക്യം ആ കാറ്റ് പാറ്റുന്ന പതിര് പോലെയത്തെ. കാറ്റ് പാറ്റുന്ന പതിര്, എന്താ ഈ കാറ്റ് പാറ്റുന്ന പതിര്? നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കുന്നത് എങ്ങനെയാണ്? നെല്ലിങ്ങനെ വാരി ഇട്ടിട്ട് എന്നാൽ കാഴ്ചകളൊക്കെ കുറവാണ്. കുട്ടനാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ കാണാം കൊയ്ത്തിൻ്റെ ഉത്സവം. ഓണമൊക്കെ കൊയ്ത്തിൻ്റെ ഉത്സവമാണ്. അപ്പോൾ കൊയ്ത്ത് നടക്കുമ്പോൾ കറ്റ കൊയ്ത് കൂട്ടിയിട്ട് അതെങ്ങനെയാണ് മെതിക്കുക? കറ്റ മെതിക്കുമ്പോൾ നെല്ലിങ്ങനെ ഒന്നിച്ചിത് വാരിയിടും. വാരിയിട്ടിട്ട് വീശും. വീശുമ്പോൾ അപ്പർ കുട്ടനാട്ടുകാരനാണ് നമ്മുടെ കെ സി ശ്യാമല പാസ്റ്ററൊക്കെ അല്ലേ, കുട്ടനാടാണ്. അപ്പോൾ ഇങ്ങനെ വീശുമ്പോൾ നെല്ല് താപ്പോട്ട് പോവും, പതിരെന്ത് ചെയ്യും? മാറിപ്പോവും. പതിരെങ്ങോട്ട് പോകണോ നിശ്ചയിക്കുന്നത് പതിരാണോ കാറ്റാണോ? പതിര് എങ്ങോട്ട് പോകണോ നിശ്ചയിക്കുന്നത് പതിരാണോ കാറ്റാണോ? കാറ്റാണ്. നെല്ലെങ്ങോട്ട് പോകണോ നിശ്ചയിക്കുന്നത് കാറ്റാണോ? നെല്ലിൻമണിയുടെ അകത്തിരിക്കുന്ന നെന്മണി കാമ്പാണോ? കാമ്പാണ്. കാമ്പാണ് തീരുമാനിക്കുന്നത് എങ്ങോട്ട് പോകണം. മറ്റേത് കാറ്റാണ് തീരുമാനിക്കുന്നത്. ഇതുപോലെ അകത്തുള്ളിട്ട ദൈവവചനം ഉണ്ടെങ്കിൽ കാറ്റുകൾ ഒത്തിരി ഉണ്ടാകും. ഈശാനമൂലം ഉൾപ്പെടെ സകല കാറ്റുകളും അടിക്കും. പ്രലോഭനത്തിൻ്റെയും പ്രതിസന്ധികളുടെയും കാറ്റടിക്കും. ഈ കാറ്റടിക്കുമ്പോൾ അകത്ത് വചനമുണ്ടോ? അകത്ത് വചനമുണ്ടോ? നാളെ എന്താകും എവിടെയാകും എന്ന് തീരുമാനിക്കുന്നത് കാറ്റല്ല വചനമാണ്. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. കാറ്റാണ് അല്ല വചനമാണ്. കാറ്റല്ല വചനമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നു ദൈവവചനം ധ്യാനിക്കണം. ഇതര മതപശ്ചാത്തലത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് തിരുവചനം നിരന്തരമായി വായിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചെന്നത് പോലും അറിയാതെ, സാന്നിധ്യം പോലും അറിയാതെ തൻ്റെ തല വേദപുസ്തകത്തിലേക്ക് കുനിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആനന്ദം കൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എന്താ കാര്യം? ദൈവമേ, അസാധാരണവും അപൂർവവുമായ ഒരു കാഴ്ച. ഇന്ന് ക്രൈസ്തവരിടയിൽ പോലും കാണാത്തൊരു കാഴ്ച. നോക്കൂ, കാണുകയാണ്, രക്ഷിക്കപ്പെട്ടവർ ദൈവവചനത്താൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. എന്താണ് സംഭവിക്കുക? ഒരു ദിവസം പൂർണ്ണമായ രക്ഷ ഉണ്ടാകും. ഇത് ഈ അകത്തെ മനുഷ്യൻ നാൾക്കത്തോളം പുതുക്കപ്പെടണം. എങ്ങനെ പുതുക്കപ്പെടും? ഒരു പൂമ്പാറ്റയാകുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല. അത് ഒക്കൂണായി, ഒരു പ്യൂപ്പയായി, ലാർവയായി, ഇതിനകത്തിരുന്നതിന് ജൈവ പരിണാമം വരുന്നത് പോലെ നമ്മുടെ അകത്തിരിക്കുന്ന ഈ മനുഷ്യന് ദൈവ വചന കേൾവിയാൽ ഉണ്ടാകുന്ന രൂപാന്തരമാണ് ഒരു ദിവസം മെറ്റമോർഫോസിസ് പോലെ നാം രൂപാന്തരപ്പെട്ട് പുറത്തു വരുന്നത്. രക്ഷയുടെ ദൃകാല അനുഭവങ്ങൾ. രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. വളരെ കൃത്യമായിട്ട് വേദവസം പഠിപ്പിക്കുന്നു, സ്നാനപ്പെടണം. എന്താണ് സ്നാനം? എന്തല്ല സ്നാനം? സ്നാനം എന്നുള്ള വാക്കിന് ബാപ്റ്റിസോ എന്നൊരർത്ഥമാണ്. അത് ടു ഡിപ്പ് എന്നുള്ളൊരു വാക്കാണ്. മൂന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നാലാമത്തെ കാര്യം അവ പറയുകയാണ്, അതാ രണ്ടാം അധ്യായത്തിൽ കാണുന്നു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. വേർപാട് പാലിക്കണം. വേർപാട് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി നാലാം അധ്യായം, ശ്രദ്ധിക്കണേ, നാലാം അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവുണ്ടായി സഭ സ്ഥാപിക്കപ്പെട്ടവൾ ഉണ്ടായ ഒരു വലിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, അവർ അപ്പോസ്തലന്മാരുടെ കാൽക്കിൽ കൊണ്ട് പൈസ വെക്കാൻ തുടങ്ങി. പൈസ വെച്ചിട്ട് ഓരോരുത്തരും ആവശ്യമനുസരിച്ച് പങ്കിട്ടു. ഇന്നലെ വൈകിട്ടത്തെ എൻ്റെ ഒരു സന്ദേശത്തിൽ ഒരു സന്ദേശമുണ്ട്, നിങ്ങൾക്ക് അത് യൂട്യൂബിൽ കിട്ടാവുന്നതാണ്. ആവശ്യമാണോ ആഗ്രഹമാണോ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്? വാട്ട് ഇസ് അവർ ഡ്രൈവിങ് ഫോഴ്സ്? അത് നമ്മുടെ നീഡ്സാണോ ഗ്രീഡാണോ? അതായത് വെതർ വാട്ട് ഇസ് അവർ ഡ്രൈവിങ് ഫോഴ്സ്, നീഡ്സ് ഓർ ഗ്രീഡ്? ആവശ്യങ്ങളാണോ ആഗ്രഹങ്ങളാണോ? ഇന്ന് പലപ്പോഴും ഈ മനുഷ്യരെ നയിക്കുന്നത് ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയാണ് പലപ്പോഴും ഈ കടക്കണിയിലോട്ടൊക്കെ പോകുന്നത്. വലിയ കടബാധിതകൾ പറ്റുന്ന, ഞാൻ എല്ലാവരും കടബാധിതപ്പെട്ടത് അങ്ങനെയാണ്. ചിലപ്പം പെട്ടെന്ന് രോഗം വരുന്നു, രോഗം വന്നിട്ട് കടബാധിതയിലേക്ക് പോകുന്നവരുണ്ട്. എങ്കിലും എടുക്കാനാവാത്ത ഭാരമൊക്കെ പലപ്പോഴും എടുത്തു വെക്കുന്നത് അവരെ പോലെ ആകാൻ വേണ്ടിയാണ്. അങ്ങനെ ആകാൻ വേണ്ടി
ഞാൻ പിള്ളേരെ പഠിക്കാൻ അയക്കരുതെന്നോ വീട് വെക്കരുതെന്നോ അല്ലെങ്കിലും മറ്റുള്ളവരെ പോലെ ആകാനുള്ള ഒരു വെപ്രാണത്തിനകത്ത് നമ്മൾ വല്ലാതെ ഭാരപ്പെടാറുണ്ട്. ആവശ്യാനുസരണം പങ്കത്ത് വെച്ചു. ഈ ആവശ്യാനുസരണം പങ്കുവെച്ചപ്പോൾ ഒരു കാര്യം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട പൈസ വെച്ചു. അങ്ങനെയാണ് അവിടെ കാണുക. ഉണർവിലാണ് ഈ സാമ്പത്തിക പങ്കുവയ്ക്കൽ ഉണ്ടാകുക. സാമ്പത്തികം പങ്കുവയ്ക്കുന്നത് എപ്പോഴും ഉണർവിലാണ്. എനിക്ക് തരുന്ന എല്ലാം എനിക്ക് വേണ്ടി മാത്രമല്ലെന്നുള്ളൊരു ബോധ്യമാണ് ഉണർവ്. അവിടെയാണ് രക്ഷാനുഭവത്തിലുണ്ടാകുന്ന മാറ്റം. ഞാൻ എനിക്ക് വേണ്ടി മാത്രമുള്ളവനല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഉള്ളവനാണെന്നുള്ളത്. ഇന്ന് മനുഷ്യന് ഹാർഡ് കോർ സെൽഫിഷാണ്. അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്ന, അവനവൻ്റെ പുറത്ത് ഒരു മനുഷ്യനെ കാണാത്ത, അവൻ്റെ ആവശ്യം എൻ്റെ എന്തിനേറെ പറയുന്നു. ഈ ഒരു ഉത്തരാധുനിക ലോകത്ത് ഒരാക്സിഡൻ്റായി ഒരാൾ കിടക്കുന്ന കണ്ടിട്ട് വണ്ടി വെട്ടിച്ച് വിട്ടു പോകുന്നവർ ഓർത്തോണം, നാളെ എല്ലാവരും ഈ വണ്ടിയിലല്ലേ പോവുക, നാളെ എല്ലാവരും ഈ വണ്ടിയിലല്ലേ പോവുക. ഒരു ഭാവത്തുണ്ടായാൽ മറ്റൊരാരും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ ആരൊക്കെയോ എവിടെ വെച്ചൊക്കെ സഹായിച്ചില്ലേ, അപ്പോൾ ഓർക്കപ്പെടുക. അവരങ്ങനെ ഞാൻ നിനക്ക് വേണ്ടി കൂടെ ആണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ, മനസ്സിലാക്കണേ, ഞാൻ നിനക്ക് വേണ്ടി കൂടെ ആണെന്നുള്ളൊരു ബോധ്യം പങ്കുവെക്കുകയാണ്. ഇത് പങ്കുവെച്ചപ്പോൾ എന്തോ ഉണ്ടായി. 36-ാമത്തെ വാക്യത്തിൽ കാണുന്നു, പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലൻ, ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദീപുകാരനായ ജോസഫ് എന്നൊരു ലേവ്യൻ. തനിക്കുണ്ടായിരുന്ന നിലമെല്ലാം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്ക് വെച്ച്. കാക്കവെക്കാൻ ആരും ആവശ്യപ്പെട്ടില്ല. ഇതെല്ലാവരും ചെയ്ത് വന്നപ്പോൾ കുപ്രോസ് ദ്വീപുകാരനായ ജോസഫ് എന്ന, ബർണബാസ് എന്ന മറുപേര് വിളിച്ച, പെറ്റ്നെയിമാണ്, മറുപേര് വിളിച്ച ഒരു വ്യക്തി വിറ്റ് കൊണ്ടുവന്ന് അപ്പോസ്തലന്റെ കാക്ക വെച്ചു. ശ്രദ്ധിച്ചേ, കാക്ക വെച്ചു. ഈ കാൽക്ക വെച്ചപ്പം അതിങ്ങനെ പങ്കുവെച്ചു കൊടുത്തു. അവിടെ ഈ അപ്പോസ്തലന്മാർക്കും പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോസ്തലന്മാരുടെ കാക്കലായിരുന്നു പൈസ എന്നുള്ളതും വലിയ കാര്യമാണ്. എന്നാൽ ഇന്ന് അപ്പോസ്തലന്മാരുടെ കാക്കലല്ല പലപ്പോഴും ഇരിക്കുക. അവിടെ അത് കാക്ക കൊണ്ടുവച്ച കണ്ണടച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുമായിട്ട് വാരിക്കെട്ടി വേണേ അപ്പോസ്തലൻ പൊക്കളെ. ഞങ്ങൾ ഈ പലപ്പോഴും വലിയ കൺവെൻഷൻ ഒക്കെ നടക്കുമ്പോൾ എന്ത് പാടുപെട്ട സോത്രാഴ്ച എടുക്കുന്നറിയാം. കാരണം സോത്രാഴ്ച ബക്കറ്റ് മതിലിനപ്പുറത്ത് പോകും. അതുകൊണ്ട് ഇപ്പം വളരെ വോളണ്ടിയേഴ്സായിട്ടുള്ള ഐഡൻറ്റിറ്റിയൊക്കെ തൂക്കിയവരൊക്കെ സോത്രാഴ്ച എടുക്കാൻ പോകത്തുള്ളൂ. വ്യാജഭാവോ ഏതായാലും ഇത് അപ്പോസ്തലൻ്റെ കാക്ക വെച്ച്. ഈ അപ്പോസ്തലൻ്റെ കാക്ക വെച്ചപ്പോൾ മറ്റൊരാൾ എന്ത് ചെയ്തു, അനന്യാസ്. ഈ അനന്യാസ് വന്നിട്ട് വിറ്റു. എടാ, വിറ്റത് അവൻ്റെ കാര്യം, ആർക്കെന്നെ കുഴപ്പം, വിറ്റു. വിറ്റിട്ട് കൊണ്ട് അപ്പോസ്തലൻ്റെ കൈ കൊടുത്തു. തെറ്റാണോ? അല്ല, തെറ്റല്ല. ഇവിടെയാണ് നമ്മൾ ഈ വേർപാടിനെ കണ്ടത്, തെറ്റല്ല. എന്നിട്ട് അപ്പോസ്തലൻ വന്നപ്പം ചോദിച്ചു, ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറേ എടുത്ത് വരാൻ അപ്പോസ്തലൻ അന്യാസേ ഇത് മൊത്തം കൊണ്ട കൊടുത്തു. അപ്പോസ്തലൻ ആവശ്യപ്പെട്ടില്ല, ഓരോരുത്തരും സ്വയം ചെയ്യുന്നതാ. വിറ്റപ്പം കുറച്ചെടുത്ത് വെച്ചെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇതന്നെ അപ്പോസ്തലൻ രജിസ്ട്രാറാണോ? നിങ്ങൾ ഇത്രയ്ക്കാണോ നിലം പറ്റുന്നുള്ള കൃത്യമായ അപ്പോസ്തലൻ രജിസ്ട്രാറാ? അല്ല. എന്നിട്ട് അതിൻ്റെ അനുസരിച്ച് ഇത്ര ശതമാനം വേണമെന്ന് പറയാൻ ഇതെന്താ? അങ്ങനത്തെ ഒരു ഇഡിയാണോ? ഒന്നും അല്ലല്ലോ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണോ അപ്പോസ്തലൻ? അല്ല. പിന്നെ ഇവിടെ എന്താ കാണിച്ചേ? ഇത്രയും മൊത്തം കൊണ്ടുവന്നുള്ള വ്യാജഭാവം. ഇത് വളരെ ഗൗരവമായിട്ട്, ഇതാണ് വേർപാടി പറ്റ. ഈ ഉണർവുണ്ടാകുമ്പോൾ ഈ വ്യാജഭാവം മാറും. വ്യാജഭാവം പറ്റിയ ഞാൻ ഈ വ്യാജഭാവമാണ് മാറേണ്ടത്. വേർപാടി ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുറേ പിള്ളേർ സെറ്റ്, എനിക്ക് പിള്ളേർ സെറ്റ് ഒത്തിരി കമ്പനിയാണ്. അപ്പോൾ ഈ കൊച്ചുങ്ങളായിട്ട് പോകുമ്പോൾ ഒരു കടയുടെ അവിടെ നിന്ന്, അപ്പോൾ അവന്മാരെന്തോ പറഞ്ഞ കൂട്ടത്തിൽ പറയുക, ഇവിടുന്ന് നമ്മൾ ഒത്തിരി ഉഴുന്നുവട കഴിച്ചിട്ടുണ്ട്. ഏതാ ഈ കടയിൽ നിന്ന് എങ്ങനെയാണെന്നറിയാമോ? ഈ 10-20 പിള്ളേർ ഒന്നിച്ച് ബൈക്കിലൊക്കെ പോയിട്ട് ഉഴുന്നുവട കഴിക്കാം. ഇമാരുടെ ആടേലും കാര്യമായി പൈസ കാണത്തില്ല. പിന്നെ ഇമാരെല്ലാം കൂടെ ഈ നുള്ളി പറക്കിയാണ് ഇതിൻ്റെ പൈസ കൊടുക്കുന്നത്. അപ്പം ചായ എത്ര കുടിച്ചെന്നാൽ ഈ കടക്കാരൻ 2 ചായ, 4 ചായ, 6 ചായ. പിന്നെ ഇമ്മമാർ ഉഴുന്നുവിടുന്ന പടം, ആ ഉഴുന്നുവിടെ ഒരു മുട്ട പച്ചി ഇത് ഇങ്ങനെ എടുക്കും. നല്ല തിരക്കല്ല. അപ്പോൾ ഇവരെങ്ങനെ കണക്ക് കൂട്ടുന്നത്? അവർ ചോദിക്കും, എത്ര കടി? അപ്പോൾ എത്ര കടി എന്ന് ചോദിക്കുമ്പോൾ ഇവന്മാർ പറയും, ഞാൻ 5 എടുത്തിട്ട്, ഞാൻ 2, ഇവൻ 2, അവൻ 3, ഇവൻ 4, എല്ലാം കൂടെ 100 എണ്ണം കടി. ഇമാർ 20 എണ്ണം തിമ്മന്മാരല്ലേ, കൊച്ചമ്മമാരല്ലേ, ഇമാർ പട്ടപ്പെടാന്നല്ലേ ഉഴുന്നുവട അടയ്ക്കുന്നത്. അല്ലാതെ ഈ ഡയബറ്റിക്കുള്ള അച്ചായൻ സൂക്ഷിച്ച് എണ്ണ മെക്കി കിളുന്നവരല്ലോ ഇമാർ കടിക്കുക. മുക്കി കടിക്കട്ട് കിടക്കിടാന്ന് കടിക്കുകയല്ലേ. അപ്പോൾ 5 എടുത്തിട്ട് 3 ഉഴുന്നുവട കണക്ക് പറയും, അവൻ 2 പറയും, എല്ലാം കൂടെ കൊട്ടിയത്. അങ്ങനെ ഞങ്ങൾ കുറേ ഉഴുന്നുവട ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. കളിപ്പിച്ചതാ? വ്യാജം. ഈ ഉഴുന്നുവടയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏന്ന് ഛർദ്ദിക്കത്തില്ലേ,
ഉദരബന്ധനം ദഹിക്കത്തില്ല മക്കളെ. രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ഉഴുന്നുവട കഴിച്ചിട്ട് അഞ്ചെണ്ണം കഴിച്ചിട്ട് മൂന്നെണ്ണം പറഞ്ഞിട്ടാൽ രണ്ടെണ്ണം ദഹിക്കത്തില്ല. നാളെ ഇത് അൾസറാകാം, നാളെ ഇത് പ്രയാസമാകാം. എന്താ വേർപാട്, വ്യാജഭാവം. ഈ വ്യാജഭാവം ഉണ്ടായതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടായത്? അനന്യാസി ചത്തുപോയി. അനന്യാസിനെ കുഴിച്ചിട്ടാരാ? പക്ഷേ അനന്യാസിനെ കുഴിച്ചിട്ടാരാ? ബാല്യക്കാർ. എന്നാൽ ഏഴാം എട്ടാം അധ്യായത്തിൽ സേഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. കുഴിച്ചിട്ടത് ആരാ? ഡിവോട്ട് മെൻ, ഭക്തിയുള്ള പുരുഷന്മാർ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വ്യാജഭാവം കാണിച്ചാൽ നല്ല ശവടക്കൂരും കിട്ടത്തില്ല. ചത്തുപോയി. ഭാര്യ വന്നു, ഇത്രയ്ക്കോ അത്രയ്ക്കോ താണ്ട് കിടക്കുന്ന കൊണ്ടുപോകും. സൺഡേ സ്കൂൾ പിള്ളേർ കൊണ്ട് കുഴിച്ചിടപ്പെട്ടു. സൺഡേ സ്കൂൾ പിള്ളേർ കുഴിച്ചിടുമ്പോൾ നീ മണ്ണാകുന്നു, മണ്ണിലോട്ട് തിരികെ ചേരുമെന്ന് ഒരു പുഴുപുടി മണ്ണ് പോലും കിട്ടത്തില്ല. ഭാര്യ കൊണ്ടിടും, അവർക്കിതൊന്നും അറിയില്ലല്ലോ. പക്ഷേ എട്ടാം അധ്യായത്തിൽ ഭക്തിയുള്ള പുരുഷന്മാരടക്കി. എന്താണ് കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമുണ്ട്? വ്യാജഭാവം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു കൊച്ചന്, എനിക്കറിയാവുന്നൊരു കാര്യമാണേ, എനിക്കറിയാവുന്ന ആത്മീയ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു കുഞ്ഞിനോട് അവൻ്റെ അപ്പന് വലിയപ്പൻ ബൈക്ക് മേടിച്ചു കൊടുക്കുക. അപ്പം അവൻ ബൈക്കിന് നടക്കുകയാണ്. അപ്പം ബൈക്ക് കൊടുക്കാൻ നേരത്ത് എന്ത് ചെയ്താൽ ഇവന് ബൈക്ക് മേടിക്കും? ഒന്നാമത്തെ കാര്യം പക്വതയില്ല. അപ്പം അപ്പച്ചൻ ആരോടോ പറയുന്ന ഇവന് മനസ്സിലായി, ഇവന് ആത്മശാനം പ്രാപിച്ചൊരു ഒന്ന് ഇരുത്തമൊക്കെ വന്ന ഒരു ദൈവാനുഭവമൊക്കെ ഉണ്ടായാൽ നമുക്ക് ധൈര്യമായിട്ട് ബൈക്ക് കൊടുക്കാം. ആത്മശാനമൊക്കെ ഒന്ന് പ്രാപിച്ച് ഒന്ന് ഇരുത്തമൊക്കെ വന്നെന്ന് കണ്ടാൽ നമുക്ക് എന്ത് കൊടുക്കാം? ബൈക്ക് മേടിച്ച് കൊടുക്കുക. ഒത്തിരി വർഷം മുമ്പുണ്ടായതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ആത്മശാനം പ്രാപിക്കുന്ന ഒരു സമയമാണ്. ഏതായാലും ഈ കൊച്ചൻ്റെ ഇപ്പുറത്ത് ഞാനിരിക്കി. ഇവനൊന്ന് രക്ഷാനുഭവം പ്രാപിച്ച് ആത്മശാനം പ്രാപിച്ചാൽ നമുക്ക് ബൈക്കൊക്കെ മേടിച്ച് അല്ലേ അവന് അപ്പച്ചൻ വല്ലതൊക്കെ മേടിച്ച് കൊടുക്കും. ഏതായാലും എൻ്റെ ചെവിക്ക് ഞാൻ കേട്ടതാണ് ഇവനിരുന്ന് അന്യഭാഷ പറയുന്നത്. എല്ലാം കൈയൊട്ടീച്ച് തുള്ളിച്ചാടി അന്യഭാഷ പറയുക, യമഹ യമഹ, കവസാക്കി കവസാക്കി കവസാക്കി, ഗ്ലോറി കവസാക്കി കവസാക്കി. എന്തിനാ അപ്പച്ചൻ്റെ നിന്ന് ബൈക്ക് കിട്ടാനാ? അന്നത്തെ ബൈക്കിൻ്റെ മുഴുവൻ പേര് ഞാൻ കേട്ടോണ്ടിരിക്കുക. ഇന്ന് എങ്ങും എത്തിയിട്ടില്ല ഇവരൊന്നും. ഞാൻ ജീവിതം കുരുക്ക് വീഴും, ജീവിതം ബന്ധിക്കപ്പെടും, ഭാവി കുടുങ്ങപ്പെടും. എന്താ വ്യാജഭാവം? വ്യാജം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, വ്യാജഭാവം മാറ്റിവെക്കണം. വളരെ കൃത്യമായിട്ട് പറയട്ടെ, വേർപാടെന്ന് പറയുന്നത് അഞ്ച് ഉഴുന്നുവട ഇന്നിട്ട് രണ്ടെണ്ണം കഴിച്ചുള്ളെന്ന് പറഞ്ഞാൽ അത് വ്യാജമാണ്. അവിടെയാണ് വേർപാട്. ആരും ചോദിച്ചില്ല അത്ര. എന്നാൽ എനിക്കറിയാവുന്നൊരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു പ്രിയപ്പെട്ട പാസ്റ്റർ, 100 രൂപയുടെ ഉഴുന്നുവട കഴിച്ചാൽ 200 രൂപ കൊടുക്കും, പ്രാർത്ഥിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. അവൻ്റെ എൻ്റെ 100 രൂപ പ്രാർത്ഥിച്ചത് അവൻ്റെ ഇരിക്കട്ടെ എന്നുള്ളൊരു മനോഭാവം. എപ്പം കടയ്ക്കറി കഴിച്ചാലും 100 രൂപ കൂടുതൽ അവർക്ക് കൊടുക്കും. എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. നമ്മുടെ 100 രൂപ അവിടെ ഇരിക്കട്ടെ. എന്നാലും അവിടെ 10 പൈസ നമ്മുടെ ഇരിക്കരുത്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക, പിടിക്കുക. ഇതൊക്കെ ഒരു ക്രെഡിറ്റ്, ഒരു തമാശ പോലെ. ഇപ്പോൾ ഒത്തിരി മക്കൾക്കൊക്കെ അത് തമാശ പോലെ കാണും. എന്നിട്ട് അവരത് എല്ലാവരും കൂടെ ഗാങ്സ് കെട്ടി നമ്മളിങ്ങനെ അടിച്ചു. മക്കളെ ഇവർ വ്യാജഭാവം, വ്യാജഭാവം. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം തോട്ടത്തിൽ ജോലി ചെയ്യായിരുന്നു, വർഷങ്ങൾ തോട്ടത്തിൽ ജോലി ചെയ്തു. അന്ന് അവർക്ക് ആഴ്ചയിൽ 2 10 15 തേങ്ങ എടുക്കാം. സൂപ്രണ്ട് എന്നല്ലേ, 10 15 തേങ്ങ അവർക്കുള്ളതാണ്. ഒരു തേങ്ങയാണ് ഇടുന്നേ, 15 തേങ്ങയാണോ? 1000 കണക്കിന് തേങ്ങ ഇടുന്നത്. 15 തേങ്ങയാണോ? ഓ, തേങ്ങ ഇഷ്ടം പോലെ. നമ്മളത് എടുക്കുന്ന കണക്ക്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് തേങ്ങ കൂടുതലെടുത്തു എന്നുള്ളൊരു ബോധമുണ്ടായി. എത്ര തേങ്ങ എടുത്തെന്ന് അറിയത്തില്ല, തപ്പിപ്പോയി. ആ മാനേജരെ, അതിൻ്റെ ആ ഉടമസ്ഥനെ തപ്പിപ്പോയിട്ട് അന്നത്തെ ആ മനുഷ്യനെ കണ്ണ് വളരെ പ്രായമായി. വലിയ മുതലാളിയാ അവരുടെ അന്നത്തെ, വലിയ എസ്റ്റേറ്റിൻ്റെ മുതലാളിയാണ്. ആ മുതലാളിയെ പോയി കണ്ടിട്ട് പറഞ്ഞു, സാർ ഞാൻ ഇന്നാരാണ്. വലിയ സന്തോഷം, അവർക്ക് ഭയങ്കര ആരോഗ്യമൊക്കെ സ്നേഹമാണ്. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തേങ്ങ കൂടുതൽ എടുത്തിട്ടുണ്ട്. 15 തേങ്ങ എടുക്കാത്ത സ്ഥാനത്ത് തേങ്ങ എത്രയോ, ഇത്ര നാൾ ജോലി ചെയ്ത് എത്ര തേങ്ങ എടുത്ത് അറിയത്തില്ല. പക്ഷേ നിങ്ങളോട് ക്ഷമ പറയണം. ആ മനുഷ്യനെ എഴുന്നേറ്റ് ഇന്ന് കെട്ടിപ്പിടിച്ച് കുഞ്ഞെ, എൻ്റെ ജീവിതത്തിൻ്റെ ഫസ്റ്റ്, നീ മാനസാന്തരം യഥാർത്ഥമാണ്. എന്താ കാര്യം? നീ തേങ്ങ എടുത്തന്ന്, പക്ഷേ നിനക്ക് കുറ്റബോധമുണ്ടായി. നീ ആ തേങ്ങയുടെ കണക്ക് അത് ആ മനുഷ്യനോട് ക്ഷമ പറയാൻ വന്നു. പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടി. ഇതാണ് ക്രിസ്ത്യാനിത്വം, ഇതാണ് മാറ്റം. വ്യാജഭാവം പാടില്ല. വ്യാജഭാവം ദൈവം പുറ, വേർപാടെന്ന് പറഞ്ഞ വ്യാജഭാവമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് വ്യാജഭാവങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയണം. കരമുയർത്തി സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ചേ. വ്യാജഭാവം, വ്യാജം കാണിക്കരുത്. വ്യാജം എല്ലായിടത്തും വ്യാജം കാണിക്കും. നമ്മുടെ ഈ പിള്ള പലരും എന്താണ് ഇന്ന് സത്യത്തിൽ, പ്രേമത്തിൽ പോലും വ്യാജമാണ്. ഒരേ സമയം 3-4 എണ്ണത്തെ പ്രേമിച്ചു കളയും.
setup ആക്കി നടത്തും അവിടെ ഇവിടെ എല്ലാം പ്രേമത്തിന് ഒരു വിശുദ്ധി വേണ്ട ചങ്ങമ്പടി രമണനൊക്കെ എഴുതി എന്ത് പ്രേമത്തിന് ഒരു വിശുദ്ധി വേണ്ട വിശുദ്ധമല്ല സത്യത്തിൽ പ്രേമം എന്ന് പറയുന്ന ഒരു വികാരം പോലും വിശുദ്ധമല്ല ഇത് അവിടെ സെറ്റപ്പ് ചെയ്യുക ഇവിടെ സെറ്റപ്പ് ചെയ്യുക അവിടെ സെറ്റപ്പ് പരസ്പരം അറിയാതെ കൊണ്ട് നടക്കും വ്യാജം ഒരു ദിവസം ഇതെല്ലാം കൂടെ കൂടി പിടിക്കും നിന്നെ തല്ലിക്കൊല്ലും അല്ല നീ ചാകും വ്യാജം ഞാൻ സാധാരണ പറയുന്ന ഒരു ഈ ഫാമിലി സിനിമകളിലൊക്കെ പറയുന്ന കാര്യമുണ്ട് വ്യാജം ദാമ്പത്യത്തിൽ വ്യാജം പാടില്ല ഞാൻ കൂടെ കൂടെ ഇവിടെ പൗർവിഷണി പലവട്ടം എനിക്കൊന്ന് ഫ്ലെയിമിലൊക്കെ ഞാൻ പറയുന്ന ഒരു ഉദാഹരണം നല്ല രസകരമായിരുന്നു എനിക്കിവിടെ നിന്ന് കിട്ടുന്ന ഇതൊക്കെ ഇവിടെ നിന്ന് വായന നിന്നോ കേക്കുള്ളിലൊക്കെ കിട്ടുന്ന എന്നാലും എനിക്ക് കേട്ടിട്ടുള്ളതിന് ഏറ്റവും രസകരമായൊരു ഉപമയുണ്ട് അച്ഛനും അമ്മാമയും കൂടെ ഭയങ്കര സ്നേഹമാണ് അമ്മാമയ്ക്ക് ഇത്തിരി അസുഖമായപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇരുന്ന് സൂക്ഷിക്കുക അവരുടെ സ്നേഹം കണ്ടിട്ട് വരുന്ന സഹോദരിമാർക്കെല്ലാം കുശുമ്പോ കണ്ടുപഠിക്കേ വരുന്നവരെല്ലാം വീട്ടിൽ പോയിട്ട് പറഞ്ഞു മനുഷ്യൻ കണ്ടുപഠിക്കുക ഇങ്ങനെ വേണം കണ്ടാ അതിന് വേറെ വരുത്തം താണ്ട ഇരിക്കുക കണ്ടുപഠിക്കുക അയാളുടെ സ്നേഹം കണ്ടുപഠിക്കുക ഇങ്ങനെ വേണം ഇങ്ങനെ കൊണ്ട് സ്നേഹിച്ച് സ്നേഹിച്ച് അവളങ്ങ് മരി പക്ഷെ അവൾ മരിക്കാറായപ്പോൾ ഉണ്ടല്ലോ അവൾ ചേട്ടനോട് ആരും പറയാത്തൊരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞു ചേട്ടാ ചേട്ടൻ മരിക്കുമ്പോൾ പെണ്ണ് കെട്ടണം വേറെ നമ്മളാണെ പറയുന്നത് എന്താ സത്യം ചെയ്യും കെട്ടത്തില്ല സത്യം ചെയ്യട്ടെ സത്യം ചെയ്യും കെട്ടത്തില്ല അങ്ങനെ നമ്മൾ പറയുക നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ സൗകര്യമാർ അങ്ങനെ പറയുന്നത് ഇവൾ പറഞ്ഞ് കെട്ടണം എന്നിട്ട് കെട്ടി വരുന്ന പെണ്ണിൻ്റെ കഴുത്തിൽ ഈ മാല ഉരിയിടണം കെട്ടി വരുന്ന പെണ്ണിൻ്റെ ഇത് നീ അങ്ങനെ പറയില്ല നീയല്ലോ ഒരു പെണ്ണിൻ്റെ മനസ്സിൽ നിൻ്റെ ഓർമ്മയും ഞാനിങ്ങനെ ജീവിക്കും എവിടെ ആ പെണ്ണിൻ്റെ കഴുത്തിൽ ഈ കാതിപ്പൂടണം നീ അങ്ങനെ പറയാടി ആ പെണ്ണിൻ്റെ മൂക്കിൽ ഈ മൂക്കുത്തി ഉരിയ ഇനി നീ അങ്ങനെ പറയാടെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഈ കഥ പറയാതെ ഒടുവിൽ അവൾ സ്നേഹം മൂത്ത് പറഞ്ഞ് ആ വരുന്ന പെണ്ണിൻ്റെ കയ്യിൽ ഈ വള ഊരി അവിടെ കയ്യിടണം പെട്ടെന്ന് ഈ പൊട്ടം പറയുക ഈ പൊട്ടൻ അറിയാതെ പറഞ്ഞു പോയി ഈ വള അവിടെ കയ്യെ കയറത്തില്ലെന്ന് ഈ വള അവിടെ കയ്യെ കയറത്ത് വ്യാജം മെല്ലിച്ച കയ്യെ തിരുമ്പുമ്പോഴും തട്ടിച്ച ഒരു കൈ കള്ളൻ്റെ മനസ്സിലുണ്ട് ഈ കൈ വള അവിടെ കയ്യെ കയറത്തില്ലെന്ന് വ്യാജം ദൈവത്തോട് വ്യാജം കാണിക്കരുത് മനുഷ്യനും ആര് ചോദിച്ചില്ലല്ലോ ദശാംശം കൊടുത്തോന്ന് ആരെ ചോദിച്ച് ഇവിടെ തന്നെ അതുകൊണ്ട് പിടിച്ചു പറിക്കാതിരിക്കുകയാണ് അല്ല ദശാംശം കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ ദശാംശമായിരിക്കണം ഇത്ര എന്ന് പറഞ്ഞാൽ അത് ഇത്രയായിരിക്കണം കഴിവതും വ്യാജം കാണിക്കാതെ ജീവിക്കാൻ പ്രാർത്ഥിക്കണം നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം ഇപ്പം ഞാനെല്ലാം സത്യസന്ധനായതുകൊണ്ടൊന്നും പറയണം വേർപാട് പല കാര്യങ്ങളിലും വേർപാടാണ് എനിക്കറിയാവുന്ന പല സംഭവങ്ങളുണ്ട് പ്രിയരെ എനിക്കോട്ട് വന്ന വഴിക്കൊരു വൈദികൻ്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു എനിക്കൊരു ഇഷ്ടം തോന്നി വല്ലപ്പോഴും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു പക്ഷേ വളരെ പക്ഷേ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ആ വൈദികം പറയുകയാണ് തങ്ങളുടെ ഇടവകയപ്പെട്ട ഒരു പെൺകുട്ടി നല്ല ഗായികയായിരുന്നു ഗായികയായിരുന്ന ആ പെൺകുട്ടി ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അവളുടെ ഗാന ആലാപനത്തിനും സ്വരമാധുര്യമുള്ള അവൾ പലപ്പോഴും സമ്മാനം മേടിച്ച കുട്ടി ധ്യാനങ്ങളൊക്കെ പങ്കെടുത്തു മാറ്റം ഉണ്ടായപ്പോൾ അവൾ തീരുമാനമെടുത്തു തിരുനാമം എപ്പോഴും പാടുവാനല്ലെങ്കിൽ അങ്ങനെ അത് ആലപിപ്പാനല്ലെങ്കിൽ നാവനിക്കെന്തിന് നാഥ അവതാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങൾ എന്തിന് നാഥ അപ്പോൾ അവൾക്ക് അടുത്ത് വന്ന ടാർഗറ്റിൽ അവരാവശ്യപ്പെടുന്നു കീർത്തന മത്സരത്തിൽ പങ്കുചേരണം എന്താണ് കീർത്തനം കീർത്തനം തെറ്റോ ശരിയോ എന്നുള്ള അത് തലമുടി നാരു കീഴി വ്യാഖ്യാനിക്കാൻ നിൽക്കുകയല്ല ഞാൻ പക്ഷേ ആ വൈദികം പറഞ്ഞ വാക്കുകളെ ഞാൻ കോട്ട് ചെയ്തുകൊണ്ട് പറയുക ബഹുമാനപ്പെട്ട ആ വലിയ മനുഷ്യൻ പറയുന്നു ആ പെൺകുട്ടി ഒരു തീരുമാനമെടുത്തു കീർത്തനം അന്യദൈവ കീർത്തനങ്ങൾ ഞാൻ പാടില്ല അതിൻ്റെ പേരിൽ ഞാൻ ഈ കീർത്തന മത്സരത്തിനില്ല കാരണം എനിക്ക് അന്യദൈവ ആരാധന പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു പക്ഷേ ആ വില കൊടുക്കേണ്ടി വന്നിട്ടും അവൾ നിന്ന് എന്തുകൊണ്ടാ വേർപാടാണ് വിശുദ്ധിയാണ് വ്യാജം ദൈവത്തെ ആരാധിക്കേണ്ട നാവ് കൊണ്ടും മറ്റൊരു നാവ് എനിക്ക് ഒക്കില്ലെന്നുള്ള ചിന്ത കരമുയർത്തി സ്തുതിച്ചേ വേർപാട് വേർപാടെന്ന് പറഞ്ഞാൽ വേർപാടാണ് ഞാൻ ഒരു സമൂഹത്തിൽ ഇരുന്ന് സംസാരിക്കുകയാണ് ഒരു സമൂഹത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എം എൻ സി കമ്പനികളിൽ ജോലി ചെയ്യുന്ന കുറേ ചെറുപ്പക്കാരെ ബാധിക്കുകയാണ് അപ്പോൾ അതിലൊരാൾ പറയുന്ന അവരുടെ ഈ എം എൻ സി കമ്പനികളിലൊക്കെ ഒരു ഒരു കാര്യമുണ്ട് അവർ ഇവരെ ടൂറിനൊക്കെ കൊണ്ടുപോകും നമ്മൾ തന്നെ നമ്മളുള്ള സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് ഒന്നുമല്ല കുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്നിട്ട് വലിയ ടാർഗറ്റ് ഇട്ട് കൊടുക്കും എന്നിട്ട് ഇവരോട് പറയും യു ക്യാൻ ഡു യു വിൽ ഡു യു ക്യാൻ ഡു യു വിൽ ഡു യു ക്യാൻ അച്ചീവ് എന്നിട്ട് ഭയങ്കര മോട്ടിവേഷനും അത് എന്തിനാണ് ഇവർക്ക് ഇവരുടെ ടാർഗറ്റ് ബിസിനസ് കൂട്ടണം അപ്പോൾ ഇവരെ വലിയ റിസോർട്ടിലൊക്കെ കൊണ്ടു നടത്തിയിട്ട് ഇവർക്ക് ഭയങ്കര പാർട്ടികളാണ് വലിയ ഇവരുടെ നേതാക്കൾ ഇവരെല്ലാവരും വന്ന് പാർട്ടിയാണ് അപ്പോൾ അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ ബാധിക്കുകയാണ് സോഷ്യൽ ഡ്രിങ്കിങ്ങിനെ കുറിച്ചുള്ള അവൻ്റെ പ്രമേയമാണ് അവനവനങ്ങ് ഭയങ്കര വാദമാണ് അങ്ങനെ വേണം അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ കുടിക്കുമൊന്നുമല്ല ഫാസ്റ്റർ നിങ്ങൾ ഞങ്ങളെ മദ്യപാനികളൊന്നും കുടിക്കരുത് ഞാനെന്ത് ചെയ്യും ഞങ്ങൾ ശകേന ഒഴിക്കും അതിനകത്തോട്ട് ഐസ് ഓരിയിടും എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സിപ്പൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ ഡി ജെ ഡാൻസൊക്കെ അടിച്ച് നടക്കും പക്ഷേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വെക്കത്തേ ഉള്ളൂ മൊത്തം കുടിക്കത്തില്ല
എന്നാലും അവരുടെ കൂടെ ഇല്ലെങ്കിൽ നീ ഏത് കോത്ത എവിടുന്ന് വന്നാന്ന് അവൻ ചോദിക്കും, നീ എവിടുന്ന് വന്നാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് ഭാവിക്കും കുടിക്കുന്ന പോലെ. ഇത് പറഞ്ഞപ്പം മറ്റൊരു പയ്യൻ എഴുന്നിട്ട് പറഞ്ഞു, നോ നോ നോ, നീ അങ്ങനെ പറയല്ലേ, നീ അത് കമ്പനിയില്ല സഹോദര, ഞാൻ ഇന്ന കമ്പനിയില്ല, ഞാൻ ഇന്ന പോസ്റ്റിൽ ജോലി ചെയ്യണം, ഇന്ന കമ്പനി, ഞാനും എം എൻ സി കമ്പനി ജോലി ചെയ്യുന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിക്ക് പോകുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഐ റിവീൽഡ് മൈ ഐഡൻറ്റിറ്റി, ഞാൻ ബോൺ അഗെയിൻ ക്രിസ്ത്യനാണ്, ഞാൻ മദ്യപിക്കില്ല. അത് ഞാൻ നയം ആദ്യമേ വ്യക്തമാക്കിയപ്പോൾ ഇപ്പോൾ ആരെങ്കിലും അവനെ ഒഴിച്ചു കൊടുക്കാൻ പറയുമ്പോൾ അതിൻ്റെ സീനിയേഴ്സ് പറയും, സോറി, അവനെ കമ്പല് ചെയ്യല്ലേ, ഹീസ് ബോൺ അഗെയിൻ, ഹീസ് ബോൺ അഗെയിൻ, അവൻ ക്രിസ്ത്യനാണ്. അവന് പിന്നെ അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ റിവീൽ ചെയ്തു. ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് അവൻ ആദ്യമേ ഇവർ കുടിക്കാനിരിക്കുമ്പോൾ ഒരു പെപ്സിയോ വല്ലതും എടുത്ത് അവിടെ ഇരിക്കേണ്ടി വരും. അവിടെ കമ്പനി പോകാതിരിക്കാൻ ഒക്കത്തില്ല, പക്ഷെ അവൻ കുടിക്കില്ല, അത് അവൻ്റെ തീരുമാനമാണ്. എന്താണ്, എവിടെ പോയാലും വേർപാടെന്ന് പറയുന്നതിന് വേറെ അർത്ഥമൊന്നും കൊടുക്കാനൊക്കത്തില്ല. നമ്മുടെ ഇഷ്ടത്തിൽ വളച്ചൊടിക്കാനുള്ളതല്ല വേർപാട്, വിശുദ്ധ വ്യാജം കാണിക്കാതെ ജീവിക്കാൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും നടുവിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട്, ഉൽപ്പത്തി പുസ്തകം 2:2 ഒടുവിലത്തെ വാക്യമാണ്. പാപത്തിന് തൊട്ടു മുമ്പ് ആദമിനെ അവയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യർ ഇരുവരും നഗ്നരായി, അവർക്ക് നാണം തോന്നിയില്ല. 3 പാപം ചെയ്തു, അവർ നഗ്നത മാറി, അവർക്ക് നാണം തോന്നി. അപ്പോൾ അവർ അത്തിയില കൊണ്ട് ഉടുപ്പുണ്ടാക്കി. എന്താ കാര്യം, നഗ്നരായിരുന്നു. വളരെ നൈർമല്യമാണ് അവിടെ. അവിടെ നഗ്നത എന്നുള്ളതിനെ 2.5 തുണിയിലല്ല വ്യാഖ്യാനിക്കേണ്ടത്. അവർക്ക് മറയ്ക്കാനൊന്നുമില്ലാതെ ജീവിച്ചു. ഞാൻ എന്നും എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും, പ്രിയരെ, വലിയ വിശുദ്ധനയുടെ അവകാശമൊന്നും പറയാനൊന്നുമില്ല, നമ്മൾ വാക്ക തനി മനുഷ്യരല്ലേ. എന്നാലും ഞാൻ എൻ്റെ ദൈവത്തോട് ഒരു കാര്യം പ്രാർത്ഥിക്കും, മരിക്കാൻ നേരത്ത് എൻ്റെ ഭാര്യയോട് പറയാൻ കഴിയണം, നിന്നെന്ന് ഞാനൊന്നും മറച്ചിട്ടില്ല, നീ അറിയാത്തൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. ദൈവത്തോടും പറയാൻ കഴിയണം, എനിക്ക് നിന്നോടൊന്നും മറയ്ക്കാനില്ലെന്ന്. അങ്ങനൊന്നും മരിക്കാൻ കഴിഞ്ഞാൽ അതിപ്പരം ഭാഗ്യം എന്താ ഉള്ളേ, അതിപ്പരം ഭാഗ്യം എന്താ ഉള്ളേ. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറ രക്ഷിക്കപ്പെടണം. വേർപാട് വേർപാടാണ്. പിന്നെ നമുക്ക് ആരാധനയും വേർപാട് വേണം, ആരാധനയും വേർപാട് വേണം, ആരാധനയിൽ വേർപാട് വേണം, വേണ്ടേ, വേണം. അടുത്തത് വാക്കുകളിൽ വേർപാട് വേണ്ടേ, വാക്കുകളിൽ വേർപാട് വേണ്ടേ. നമ്മൾ പലപ്പോഴും പലതിനും മാറി നടന്നേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഓർക്കപ്പെടുക, വേർപാട് പാലിക്കാൻ നാം കടപ്പെട്ടവർ. അവർ വേർപാട് പാലിച്ചു, അവർ കൂട്ടായ്മയെ ആചരിച്ചു. കൂട്ടായ്മ എങ്ങനെ ആചരിച്ചു, ദിനംതോറും അവർ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വന്നു. ഇന്ന് എന്താ സംഭവിക്കുന്നറിയാമോ, സത്യമായിട്ട് ഞാൻ പറയാം, ഈ പിള്ളേർ സെറ്റെല്ലാം കൂടെ വന്ന് ഇന്ന് എല്ലാവരും അങ്ങ് ഫാഷനായിട്ട് കൂട്ടായ്മ കുറയ്ക്കുക. പുതിയ കമ്മിറ്റി നിലവ് വരുമ്പോൾ എന്താ ആദ്യം ചെയ്യുന്നത്, 5 കൂട്ടായ്മ 4 മണിക്കൂറാക്കി, പിന്നെ അത് 3 മണിക്കൂറാക്കി, പിന്നെ അത് 2.5 മണിക്കൂറാക്കി. ഇപ്പം പല ന്യൂജൻ ചർച്ചുകളിലും 1.5 മണിക്കൂറുള്ള ആരാധന ആണോ, 1.5-2 മണിക്കൂർ വരുന്നു, ഒരു പാട്ട് പാടുന്നു, ഒരു ബസ്. അത് വരുന്ന എപ്പോഴാണ്, പകുതി മുക്കാലം കഴിയുമ്പോഴാണ്. വരുന്നതും പോകുന്നതും ഒരുപോലെ, വരുന്നതും പോകുന്നതും ഒരുപോലെ. പണ്ടൊരു അച്ചായം ഗൾഫിൽ നിന്ന് വരുമായിരുന്നു. അച്ചായം ഗൾഫിൽ നിന്ന് വരുമ്പോൾ അടുത്തുള്ള ഒരു പാവം പിടിച്ചവൻ എല്ലാം കാണുമ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ 1000 രൂപ കൊടുക്കും. അപ്പോൾ അയാൾ എല്ലാ പ്രാവശ്യം വരുമ്പോഴും 1000 രൂപ കൊടുക്കും, അയാൾക്ക് സന്തോഷമാണ്. ഒരു വട്ടം പോകാറായിട്ട് ഈ 1000 കിട്ടുന്നില്ല. ഈ പാവം പിടിച്ചവൻ ഗൾഫുകാരനെ തപ്പി വന്നു, അച്ചായ ഈ പ്രാവശ്യം ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഈ ഗൾഫുകാരൻ പറഞ്ഞു, ടൈറ്റാണ്, വീട് പണി തുടങ്ങിയെന്ന് പറഞ്ഞു. വീട് പണി തുടങ്ങിയവണ്ട് സഹോദര ടൈറ്റായി പോയെന്ന്. അപ്പോൾ ഈ പാവം പിടിച്ചവൻ എടുത്ത വാര്യൊരു ചോദ്യം ചോദിച്ചു, അല്ല എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കുക, എൻ്റെ 1000 എടുത്ത് വേണം നിനക്ക് വീട് പണിയാന്ന് ചോദിച്ചു. എൻ്റെ 1000 എടുത്ത് വേണം നിനക്ക് വീട് പണിയാൻ. ഇതുപോലെ തമ്പുരാൻ ഒരു ദിവസം ചോദിക്കുക, ഈ കൂട്ടായ്മയ്ക്ക് പോകാത്തവരോട്, എൻ്റെ 1 മണിക്കൂർ എടുത്ത് വേണം നിനക്ക് സിനിമ കാണാൻ പോകാൻ, എൻ്റെ 1 മണിക്കൂർ എടുത്ത് വേണം നിനക്ക് കറങ്ങാൻ പോകാൻ. ഞായറാഴ്ച എന്ന് പറയുന്ന അന്ന് ആരാധന്റെ ഒരു ദിവസമായിരുന്നു. ഇന്ന് പലപ്പോഴും എല്ലാവരും പെട്ടെന്ന് പോയിട്ട് ധൃതി വെച്ച് പോവുക. ഒരു സഭയായോഗം 1 മണിക്ക് തീരത്തുള്ളെങ്കിൽ 10 മണിക്ക് തീരുന്നിടത്തുനിന്ന് പെട്ടെന്ന് പോയിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ, പിന്നെ അടുത്ത ദിവസം ബാക്കി കാര്യം. ഒരു ദിവസം കൂട്ടായ്മയ്ക്ക് മാറ്റിവെച്ച ഒരു കാലം മറന്നു പോകരുത് പ്രിയരെ. ശനിയാഴ്ച അതിനു വേണ്ടി ഒരുങ്ങി കൂട്ടായ്മ ആചരിക്കും. കൂട്ടായ്മ ദൈവത്തോടും മനുഷ്യനോടുക, ദൈവത്തോടും മനുഷ്യനോടുക, ദൈവത്തോടും മനുഷ്യനോടുമുള്ള കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും. ഫിലോമോൻ ലേഖനത്തിൽ പറയുന്നു, എനിക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കൂട്ടായ്മയും കുറിച്ച് ഞാൻ കേട്ടിട്ട്. അപ്പോൾ എന്താ ആചരിക്കണം, കൂട്ടായ്മ ആചരിക്കണം. എങ്ങനെ, ദിനം പ്രതി കൂട്ടായ്മ ആചരിക്കണം.
കൂട്ടായ്മ ആചരിക്കുക മാത്രമല്ല, അവർ അപ്പം നോക്കും. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് അതായിരുന്നു, ഓർക്കണം, ഓർമ്മയാണ്. ആരാണ് അപ്പം ആചരിക്കുക? ആ അപ്പം നുറുക്കുക എൻ്റെ ഓർമ്മയാണ്. അപ്പം നുറുക്കുക മാത്രമാണ്, അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു, പ്രാർത്ഥന കഴിച്ചു പോന്നു, പ്രാർത്ഥന കഴിച്ചു പോന്നു. ഒരു കൊങ്കിണി ഹൈ കാസ്റ്റ്, നമ്മുടെ ഇന്ത്യ കാസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്ത് ഹൈ കാസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഹൈ കാസ്റ്റായിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് അല്ല കാസ്റ്റ് തന്നെ, ഹൈ കാസ്റ്റായിട്ടുള്ള ഒരു ഒരു പെൺകുട്ടി, മലയാളിയല്ല. അപ്പോൾ ആ പെൺകുട്ടി ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി അവളോട് സുവിശേഷം പറഞ്ഞു. അവൾ യേശുവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങ് യഥാർത്ഥ ദൈവമാണെങ്കിൽ എനിക്ക് അങ്ങേ വേണം. അങ്ങനെ ആ കുട്ടിക്ക് ദൈവം വെളിപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേരളത്തിന് പുറത്ത് വെച്ച് ആ കുട്ടിയെ കണ്ടു. അപ്പോൾ ആ കുട്ടി എന്നോട് പ്രാർത്ഥനാവശ്യം വന്നു. ഞാൻ പ്രിൻസിപ്പാഷയെ പലപ്പോഴും കേട്ടു കണ്ടു, എനിക്ക് ഇഷ്ടം, ഒരു സന്തോഷം തോന്നി. ഞാൻ അവൾ എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ അവിടെ പ്രാർത്ഥന? പാസ്റ്റർ, ഞാനിപ്പോൾ 6 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കും, അതിലേറെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, അതെനിക്ക് 8 മണിക്കൂർ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. 8:00 to 3:24, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ ദൈവത്തിന്, 3:00 ദൈവത്തിന് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് കർത്തദാസ് പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ അകത്തൊരു ഇടിവാള് വെട്ടിപ്പോയി. കാരണം എന്നാ ചോദിച്ചാൽ, 8 മണിക്കൂർ ആക്കാൻ ഞാൻ പ്രാർത്ഥിക്കണം, എനിക്കെന്ത് പ്രാഗൽഭ്യം അവിടെ. ഞാൻ വളരെ പേടിച്ചു, അവിടെ മുമ്പിൽ നിൽക്കാൻ ഒരു പ്രാഗൽഭ്യക്കട് തോന്നി. എങ്കിലും 8 മണിക്കൂർ ഒരു കുട്ടി അവളൊരു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, 6 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ, നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് ഈ നാട്ടിലുണ്ടെന്ന് മറക്കരുത്. വളരെ ചെറുപ്പക്കാരനായ ഒരു സഹോദരനെ ഞാൻ കഴിഞ്ഞ ഒരു അത്യാവശ്യത്തിന് വിളിച്ചു, ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കല്ലറയുടെ ആവശ്യത്തിന് വേണ്ടി വിളിക്കുക. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, താങ്കൾ എവിടാണ്? അദ്ദേഹം ഫോൺ എടുത്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എവിടുന്ന്? എങ്ങനെ? അത് പാറശാലയിൽ നിന്ന് നടന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ 2 പേരുണ്ട്, ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. പാറശാലയിൽ നിന്ന് ആരും അറിയാതെ 2 പേരും നടന്ന് കാസർഗോഡ് വരെ നടക്കുമ്പോൾ അവരുടെ ഇടപാട് തെറ്റത്തില്ലേ? എന്നിട്ടും ഈ റോഡായ റോഡ് മുഴുവൻ നടന്ന് പ്രാർത്ഥിക്കുക. ആവോളം പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നുള്ളതും മറന്നു പോകരുത്. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കേണ്ട പ്രധാന കാര്യം യേശു പ്രാർത്ഥിക്കുന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ച ഒത്തിരി കാര്യ ഭേദഭാഗങ്ങളുണ്ട്. പെട്ടെന്ന് ഒന്ന് പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചു വിശ്വസിച്ചുടെ കൂട്ടം ഏക ഹൃദയമുള്ളവരായി പ്രാർത്ഥിച്ചു. ഞാൻ ചില വാക്കുകൾ മാത്രം പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തെ ചോദിപ്പി, ഞാൻ നിങ്ങൾക്ക് തരും. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടുന്ന് അവിടെ നടുവി വരും. 2 പേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം തരും. ലൂക്കോസ് 3:21, ജനമെല്ലാം സ്നാനമേൽക്കി യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാപന്ന പോലെ അവൻ്റെ മേൽ വന്നു. വീണ്ടും കാണുന്നു ലൂക്കോസ് 5:16, യേശു കർത്താവ് നിർജ്ജന ദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. വീണ്ടും കാണുന്നു ലൂക്കോസ് 6:12, ആ കാലത്ത് യേശു ക്രിസ്തു പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ആ കാലത്ത് യേശു ക്രിസ്തു ഒരു മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ചു. ലൂക്കോസ് വീണ്ടും മുമ്പോട്ട് പോകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 9:18 യേശുക്രിസ്തു തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ഇനിയും ലൂക്കോസിൻ്റെ സുവിശേഷം 9:28 ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി. യേശുക്രിസ്തു ഒരു കോർപ്പറേറ്റ് പ്രയറിന് വേണ്ടി പോവുകയാണ്. 3 പേരാണ് കൂടെ ഉള്ളത്, പത്രോസും യാക്കോബും യോഹന്നാനും. ഒരു പ്രെയർ ഗ്രൂപ്പായിരുന്നത്. യേശു ക്രിസ്തു 3 പേരുമായിട്ട് പ്രാർത്ഥിക്കാൻ പോയി. അവിടെ വെച്ചാണ് മറുരൂപ മലയിൽ ആ രൂപാന്തരം ഉണ്ടാകുന്നത്. അവർ അത്ഭുതങ്ങളെ കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഡു യു ഹാവ് എ പ്രെയർ പാർട്ട്നർ? നോക്കൂ, വേണ്ട ദിവസത്തെ ദാനിയേലും അവർ രേഖ എഴുതിയെന്നറിഞ്ഞപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി എന്ന് കാണുന്നു. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. യേശു ഗ്ലൂക്കോസിന് ശേഷം 11 അധ്യായത്തെ കാണുന്നു. അവർ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ശിഷ്യന്മാർ അടുക്കൽ വന്നു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ, അതിനൊരു ഉദാഹരണം പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 19:46 യേശു ക്രിസ്തു പറയുന്നു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം എന്നെഴുതിയിരിക്കുന്നു. എൻ്റെ ആലയം മൈ
It is written, my house shall be a house of prayer. Ende aalayam prarthanaalayam aaganam. Ende aalayam prarthanaalayam aaganam. Ennu paranjirikkunnu. Lukasin suvisesham 21-aam adhyayathinte 34 mudhalulla vaakyangal. Ningalude hrudayam adhipachanathalum madhyapanathalum upajeevana chinthakalalum bharappettittu. Aa divasam ningalkku pettanna keni pole varathirippan sooksichukolluvin. Athu sarvabhoodrathilum vasikkunna evarkkum verum. 36-aam vaakyam. Aakayal ee sambhavippanulla ellathinum ozhinju pokanum manushyaputhrante munpil nilppanum praaptharaakendathinu sadaakalavum unarthum prarthikkanam. Sadaakalavum ഉണർന്നും പ്രാർത്ഥിക്കണം. എന്തിന്? ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഉണർന്നു പ്രാർത്ഥിക്കണം. ഒഴിഞ്ഞു പോക്കൾ ഉണ്ടാകുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന വലിയ പ്രാർത്ഥിക്കാൻ നിയോഗം തോന്നിയാൽ പ്രാർത്ഥിച്ചോണം. അതിനകത്ത് വേറെ ഒരു ഓപ്ഷനും ഇല്ല. പ്രാർത്ഥിക്കാൻ നിയോഗം തോന്നിയാൽ പ്രാർത്ഥിച്ചോണം. നല്ല ഉറക്കത്തിൽ പകല് മുഴുവൻ വല്ലാത്തൊരു അധ്വാനം, വല്ലാത്തൊരു അധ്വാനം. ഒഴിഞ്ഞു പോകും പ്രാർത്ഥന. ചെറിയൊരു അനുഭവം പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രാർത്ഥിച്ചാൽ പലതും ഒഴിഞ്ഞു പോകും. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചോണം. അതിന് പ്രത്യേകിച്ച് പിന്നെ അതിന് ന്യായം ഒന്നും കണ്ടെത്തരുത്. പകരം ഞാൻ ഒത്തിരി ഒരു ദിവസം ഒത്തിരി രാവിലെ മുതൽ അലഞ്ഞ് നടന്ന് രാത്രി തിരിച്ചു വന്നു കിടന്നു കണ്ണിലോട്ട് ഉറക്കം കയറി എരുമാവിനെ ഉണർത്തി ഉണത്തിന് പറഞ്ഞു ഒരു വീട്ടിൽ പോകണം, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കണം. അവർ ഒരു 4-5 സഹോദരങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവർ, രാവിലെ അവർ ജോലിക്ക് പോകുന്നവരാ, രാവിലെ അധ്വാനിക്കാൻ പോകുന്ന പാവങ്ങൾ സാധുക്കളായ സഹോദരങ്ങളാണ്. ഞാനവിടെ പോയി ഈ സഹോദരങ്ങളെല്ലാം രാത്രി വിളിച്ചു. രാത്രി എനിക്ക് തോന്നുന്നു ഒരു 11:30 ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഉറക്കം നിയന്ത്രിക്കാം, ഞാനതുപോലെ ടയേർഡാണ്. ഞാൻ അവരെല്ലാം വിളിച്ച് പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു രാത്രി നമുക്ക് ചിലരും പ്രാർത്ഥിക്കണം. ഞാൻ അവരെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കാനിരുത്തി. എന്തോ ഞാൻ ആ നടുക്കോട്ടിരുന്ന് ഞാൻ ഉറങ്ങാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഉറങ്ങും, പക്ഷേ നിങ്ങൾ ഉറങ്ങരുത്, പ്രാർത്ഥിക്കണം. ഇവരെന്നെ ഉള്ളി പ്രാഗി കാണും, പോത്തുവില്ല, ഉറങ്ങുക, എന്നിട്ട് പ്രാർത്ഥിക്കണം. ഇവർക്ക് രാവിലെ പണിക്ക് പോകണം, രാവിലെ പണിക്ക് പോകണം. ഞാൻ അവിടെ നിന്ന് ഉറങ്ങുന്നു, അവർ പ്രാർത്ഥിക്കും. ഞാൻ ഉണർത്തിയിട്ട് ഞാൻ ഉറങ്ങിപ്പോയി, അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഏതായാലും ഒരു അത്ഭുതം, ദൈവത്തിൻ്റെ ഒരു കരുതൽ. എനിക്ക് ചിലതൊന്നും നമുക്ക് ആൻസറില്ല കേട്ടോ. ഏതായാലും അവിടുത്തെ ഒരു കുട്ടി മുറിക്കകത്തോട്ട് കയറിപ്പോയി, അലറി തിരിച്ചു വരുന്നു. എന്താണെന്നറിയാമോ, അവിടുത്തെ അച്ഛനും അമ്മാമ്മയും കിടന്ന മുറിയുടെ കട്ടിലിൽ ഒരു കരിമൂർക്കൻ മുട്ടനൊരു പാമ്പ് തറകൂടിയിരിക്കുക. നീ പാതിരാത്രിക്ക് എളിവനെ എഴുന്നേപ്പിച്ച് അവിടെ വിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തി പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ചെന്നപ്പം കാണുക കാഴ്ചയാണ്. ഒരു കാര്യം ഓർത്തോണെ, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വേറെ ഓപ്ഷനില്ല, പ്രാർത്ഥിച്ചോണം. അതിൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളങ്ങ് ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒരു ആത്മ, ഞാൻ ഭയങ്കര ത്രിൽഡാണ്, എക്സൈറ്റഡാണ്. എന്താണെന്ന് ചോദിച്ചാൽ 100 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥന, വെള്ളിയാഴ്ച 28-ാം തീയതി ഉച്ചവരെ നമ്മൾ പ്രാർത്ഥിക്കും. 100 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പൗർവിഷൻ സ്റ്റുഡിയോയിൽ പ്രാർത്ഥന നടക്കും. ഒപ്പം തന്നെ പൗർവിഷൻ പ്രെയർ ചേംബറിൽ പ്രാർത്ഥന നടക്കും. ആവോളം പ്രാർത്ഥിക്കുക, നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. എന്തിനു എൻ്റെ ആലയം പ്രാർത്ഥനാലയം. ആലയത്തിൽ നടക്കേണ്ട ബിസിനസ് പ്രാർത്ഥനയെന്നല്ലാതെ വേറൊന്നും അല്ല. ഇവിടെ എന്തെല്ലാം നടക്കും? ഇവിടെ പ്രാർത്ഥന നടക്കും. വിവിധ സെക്ഷനുകളായി തിരിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രധാനമായും ലോകരാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കും. യുവാക്കളുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. സിയോമ്പുത്തുള്ള മതിലെ ഓല ഓലെ കരയുക. എന്തിന്? എന്തിന്? വീതിയുടെ തലയ്ക്കൽ തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ദൈവരക്ഷയ്ക്കായി അവങ്കിലേക്ക് പ്രാർത്ഥിക്കുക. യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. ജൂലൈ മാസം 16-ാം തീയതി എറൈസ് യങ് പേഴ്സൺ എന്ന പേരിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു മഹാസംഗമം റാന്നി വെച്ച് നടത്തപ്പെടുകയാണ്. ഒത്തിരി ആത്മീയ മഹാസംഭവങ്ങൾക്ക് വേദിയായിട്ടുള്ള റാന്നി മാമുക്ക്, അത് പുല്ലൂർ മൂവാറ്റുപുഴ ഹൈവേയിലാണ്. അതിൻ്റെ ആ മാമുക്ക് ജംഗ്ഷന് സമീപമുള്ള വളയനാട്ട് ഓടിച്ചോർത്തി വെച്ച് ജൂലൈ മാസം 16-ാം തീയതി രാവിലെ 9 മണി മുതൽ 4 മണി വരെ 2000-ലേറെ കുട്ടികൾ ഒന്നിക്കുന്ന ആത്മീയ യുവജന മഹാ, എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു യുവജന മഹാസംഘമായിരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യാൻ കഴിയും? എന്നെ കേൾക്കുന്ന വൃദ്ധ മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കുക, മറ്റുള്ള കുഞ്ഞുങ്ങളോട് ഈ കാര്യം പരിചയപ്പെടുത്തുക. എന്ന് ജൂലൈ മാസം തീയതി 16, സമയം രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെ. എവിടെ വെച്ച്? റാന്നി. എവിടെ? റാന്നിയിൽ. എവിടെ വെച്ച്? റാന്നി പുല്ലൂർ മൂവാറ്റുപുഴ ഹൈവേക്ക് സമീപം, മൂവാറ്റു മാമുക്ക് ജംഗ്ഷന് സമീപമുള്ള വളയനാട്ട് ഓടിച്ചുരുത്തി വെച്ച്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട, അതുകൊണ്ട് നമ്മുടെ ഈ 100 മണിക്കൂർ പ്രാർത്ഥനയിൽ എല്ലാ സെക്ഷനുകളിലും ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കൂടെയുള്ള മുഴുവൻ ടീമും ഇതിനെ കാണുന്നത്. ഒരു പക്ഷേ ഒരു ടിവിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം 100 മണിക്കൂർ ഒരേ ക്യാപ്ഷനിൽ സ്ട്രിക്റ്റ് നിരന്തരമായിട്ട് ഈ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച് വലിയൊരു ആവേശത്തോടെ കർത്താവിൻ്റെ സന്ധ്യം. എന്താണ് സംഭവിക്കുക? ഇതെല്ലാം ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈ സംഭവിപ്പാനുള്ളതെല്ലാം ഒഴി കരങ്ങളടിച്ച് സ്തുതിച്ച് ഈ സംഭവിപ്പാനുള്ളതെല്ലാം. അതുകൊണ്ട് എല്ലാവരും ക്ഷണിക്കുകയാണ്.
എല്ലാം വരണം, ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലുമൊക്കെ ഇവിടെ മറ്റ് താമസിച്ച് ചിലരൊക്കെ വിളിച്ചു താമസിച്ച് അങ്ങനെയുള്ളവർക്ക് ഞങ്ങളുടെ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തു തരുന്നതാണ്. ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങളെ നിങ്ങൾക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ആവശ്യാനുസരണം ഞങ്ങളുടെ പരിമിതികളനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തരാം. പക്ഷേ വരിക, പ്രാർത്ഥിക്കുക. എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ ഒഴിഞ്ഞു പോകും. പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വീണ്ടും ഓർമ്മയെ തികട്ടി വരുന്നു. പറയുകയാണ് എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കർത്താവേ, അങ്ങയുടെ എന്മനമേ നീ ഉപയോഗം വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത് അല്ലേ? ഒന്നും മറന്നു പോകരുത്. ഒരു ഞായറാഴ്ച രാവിലെ എന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വാരയിൽ റോയി പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രിൻസ് 21-ാം അധ്യായം വായിക്കണം, ലൂക്കോസ് നിന്നോടൊരു ദൂത് അതിനകത്തുണ്ട്. ഞാനത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ആ ദൂത് കിട്ടി. എന്താണ് ഈ സംഭവിക്കാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കണം. പെട്ടെന്ന് മനസ്സിലൊരു ആത്മപ്രേരണ, 21 ദിനം ഉപവാസ പ്രാർത്ഥന വെച്ചു, ഒറ്റ കാര്യം പറഞ്ഞു, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം, സംഭവിക്കാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണം. 18-ാമത്തെ ദിവസമാണ് എന്ന് ഞാൻ ഓർക്കുന്നു എൻ്റെ ചിന്ത എൻ്റെ ഓർമ്മയിൽ. ഏതായാലും എളിയ ദാസൻ തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷന് വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞങ്ങളുടെ സഭയിലുള്ള ഒരു കുഞ്ഞ്, അവനെ കല്യാണം കഴിഞ്ഞു, തീരെ ഒരു കുഞ്ഞ്, 3 മാസമായി കുഞ്ഞ്, ഖത്തറിലായിരുന്നു ജോലി. അവൻ്റെ ജോലി അന്നത്തെ റിസഷൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് പ്ലംബിങ്ങിൻ്റെ ഒക്കെ പണി ചെയ്യുകയാണ്. റാന്നിയിലുള്ള LIC കെട്ടിടത്തിൻ്റെ മുകളിൽ ഈ കുഞ്ഞ് പ്ലംബിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെടുത്ത ഒരു ഈ പൈപ്പ്, ആ പൈപ്പ് കയ്യിൽ നിന്ന് വളഞ്ഞ് പോയിട്ട് മെയിൻ ലൈനെ തട്ടി അവിടുന്ന് ഷോക്കടിച്ച് ഇവൻ താഴെ വീണു. അങ്ങനെ മരിച്ചു എന്നുള്ള ചിന്തയിൽ റാന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് അവനെ മാറ്റിയിട്ടു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ആ പേര് ഡോക്ടർ ആനന്ദ്. അദ്ദേഹം വീണ്ടും 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 ഈ കുഞ്ഞിന് CPR കൊടുത്തു. CPR കൊടുത്ത് അവനെ ഒന്ന് അനങ്ങിയപ്പോൾ അവനെ ആശുപത്രിയിൽ അടുത്ത ഹോസ്പിറ്റലിൽ മാറ്റി. വെന്റിലേറ്ററിലേക്ക് മാറ്റുമ്പോൾ ഡോക്ടർ പറഞ്ഞു, വെന്റിലേറ്ററിൽ മാറ്റിയിട്ടും കാര്യമില്ല, കാരണം അവൻ ബ്രെയിൻ ഡെത്താണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എങ്ങനെ പറഞ്ഞു രക്ഷിക്കട്ടെ, ബ്രെയിൻ ഡെത്തായാലും സാരയില്ല, വെന്റിലേറ്ററിൽ ഇട്ടു. പക്ഷേ അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കൂടി, കർത്താവേ എന്തിനാണ് ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിച്ചത്? ഈ ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിച്ചിട്ട് 21 കഴിയുമ്പോൾ ഇവനെ അടക്കണോ അവൻ വെന്റിലേറ്ററിൽ. പക്ഷേ അന്ന് രാത്രി ദൈവം ഒരു അത്ഭുതം, അവന് പെട്ടെന്ന് റിക്കവറായി, ICUയിലാക്കി, ICU നിന്ന് പെട്ടെന്ന് റൂമിലോട്ട് മാറ്റി. പക്ഷേ ഓർമ്മയില്ല, പക്ഷേ പ്രാർത്ഥിച്ചു, ഓർമ്മ തിരിച്ചു കിട്ടി. 1-2 ദിവസം കൊണ്ട് ഇവൻ ഡിസ്ചാർജായി, ആരോഗ്യത്തോട് ഡിസ്ചാർജായി, ഓർമ്മയോട് ഡിസ്ചാർജായി. എന്നെ കാണാൻ വന്നു. വന്നപ്പോൾ പറഞ്ഞു, പഞ്ചച്ചാ അച്ചാച്ചൻ്റെ സൗകര്യത്തിൽ എൻ്റെ വീട്ടിലൊരു സ്തോത്ര പ്രാർത്ഥന നടത്തണം, എല്ലാവരും വിളിക്കണം, പത്രത്തിലൊക്കെ ഈ വാർത്ത വന്നാണ്. അങ്ങനെ ചുരുക്കത്തിൽ അവൻ്റെ വീട്ടിലൊരു സ്തോത്ര പ്രാർത്ഥന നടത്തി. ഞാനൊരു സന്ധ്യയ്ക്ക് അവൻ്റെ വീട്ടിൽ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് പോകുമ്പോൾ ഒരു ഇടയോഗത്തിന് പോകുന്ന ആവേശമേ എനിക്കുള്ളൂ. പക്ഷേ ചെന്നപ്പോൾ നെടുനീളത്ത് ട്യൂബ് ലൈറ്റുകൾ കിടക്കുന്നു, പന്തലിട്ടിരിക്കുന്നു, മൈക്ക് വെച്ചിരിക്കുന്നു, എല്ലാവരെയും കൂട്ടിയിരിക്കുന്നു, നാട്ടുകാരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. അവൻ പോയി അയൽവക്കക്കാരെയും ബന്ധുക്കളെയെല്ലാം വിളിച്ചു, കാരണം മരിച്ച് ചത്തുപോയ ഒരു കൊച്ചൻ ജീവിച്ചിരിക്കുകയാണ്. ഞാൻ മുറിക്കകത്ത് ചെന്നപ്പോൾ 100-200 പേർക്കുള്ള ചിക്കൻ ബിരിയാണി അവിടെ റെഡിയാകുകയാണ്, എല്ലാവർക്കും ചിക്കൻ ബിരിയാണി. ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്നോട് സാക്ഷ്യം പറയണമെന്ന് പറയില്ലേ, പക്ഷേ എന്നെ നിർത്തിയിട്ട് സാക്ഷ്യം പറയണം, എനിക്ക് പറയാൻ അറിയത്തില്ല, എനിക്ക് പേടിയാ. പക്ഷേ ഞാൻ പറയുന്ന പോലെ വേണം ഇന്ന് അച്ചാച്ചൻ പറയാൻ. ഞാൻ ചോദിച്ചു, ഞാൻ എന്താ പറയേണ്ടത്? അവൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേനെ, എന്തിന്? എൻ്റെ ബോഡി വെക്കാൻ. കഴിഞ്ഞ ആഴ്ച ഇവിടെ പാട്ട് പാടിയേനെ, എന്ത്? സമയമാ രഥത്തിൽ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഫുഡ് കൊടുത്തേനെ, എന്ത്? കഞ്ഞിയും പയറും അല്ലെങ്കിൽ വെജിറ്റേറിയൻ ചോറ് കൊടുത്തേനെ. ഇന്ന് പന്തലിട്ടേക്കുന്നത് എൻ്റെ ബോഡി വെക്കാനല്ല, സ്തോത്ര പ്രാർത്ഥനയ്ക്ക്. ഇന്നിവിടെ പാടുന്നത് സമയമാൻ രഥത്തിലല്ല, നന്ദിയുടെ സ്തോത്രത്തിൻ്റെ പാട്ടുകൾ. ഇന്നിവിടെ കൊടുക്കുന്നത് വെജിറ്റേറിയൻ ഫുഡല്ല, ചിക്കൻ ബിരിയാണി. കാരണം കൂടെ അങ്ങ് പറയണം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. ഈ സംഭവിക്കാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണമെന്നും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം.